ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷമി കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബിലിമ്പി പുളിയിലെ ഒർക്കാപ്പുളി അതുകൊണ്ടുള്ളൊരു അടിപൊളി പുളിഞ്ചി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബിലിമ്പി പുളി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ പുളിഞ്ചിന്ന് റെഡിയാക്കിയെടുക്കുന്നത്. ഇത് നല്ലൊരു പുളി തന്നെയാണ്. അപ്പോൾ ആദ്യം ഇത് നമുക്ക് നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കണം. ഇതിൻ്റെ പൂപ്പലും അതിൻ്റെ പൂവിൻ്റെ അവിടെയൊക്കെ ഒരു പൂപ്പലുണ്ട്, അതൊക്കെ പോകാൻ വേണ്ടി നല്ലതുപോലെ തന്നെ മൂന്നാല് വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുക്കണം. അങ്ങനെ ഇത് നല്ലതുപോലെ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല വൃത്തിയായി കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലിട്ടത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തതാണിത്. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചതക്കിയതും പിന്നെ രണ്ട് ടീസ്പൂണ് ഇഞ്ചിയും പിന്നെ ഒരു ടീസ്പൂണ് പച്ചമുളകും ചതക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ഈ പുളിയിഞ്ചി റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ നല്ലൊരു കനമുള്ളൊരു ചീഞ്ചട്ടി തന്നെ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ചീഞ്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് കനമുള്ള ചട്ടി എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ഈ ഉലുവ ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് അതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുകും കൂടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ കടുക് പൊട്ടി വരുന്ന ടൈമിൽ തന്നെ നമുക്ക് അതിലോട്ട് കുറച്ച് കറിയിലീപ്പും പിന്നെ കുറച്ച് നമ്മളെ ഉണക്കമുളകുമില്ലേ, അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കറിയിലീപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ പൊട്ടി വരുന്ന സൗണ്ട് കേൾക്കാൻ നല്ലൊരു രസമല്ലേ. പിന്നെ നമുക്ക് അതിലോട്ട് നമ്മളെ മുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം, അതൊന്ന് വറവായതിന് ശേഷം നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ല ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഇവ ചതക്കിയത്, അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെയൊക്കെ നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടി പിളിക്കുന്നതിന് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്തുകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതിലോട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ നമ്മൾ ഉറക്കാപ്പുളി വെള്ളം ചേർക്കാതെ അരച്ചെടുത്തത്, അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. നമ്മളിത് ഒഴിച്ച് കൊടുക്കുമ്പോൾ സ്റ്റൗ ഒന്ന് സ്പീഡ് കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് പൊട്ടി തെറിച്ച് നമ്മളെ മേത്തേക്ക് ഒന്ന് ഒരു തുള്ളിയൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ സ്റ്റൗ സ്പീഡ് കുറച്ചിന് ശേഷം അത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഒരു നുള്ള് ഉപ്പും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഉപ്പ് നമ്മൾ എത്രയും ഉണ്ടാക്കുന്നതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എല്ലാ പുളിഞ്ചിയിലും നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ശർക്കര. ആ ശർക്കരയും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് 4 അച്ച് ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ 4 അച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗ ഒന്ന് സ്പീഡ് കൂട്ടി വെച്ച് കണ്ട് ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കുക. അങ്ങനെ നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ശർക്കരയൊക്കെ ഉരുകി വരുന്നുണ്ട്, കണ്ടില്ലേ, ശർക്കരയൊക്കെ ഉരുകി വരുന്നുണ്ട്. ഇപ്പോൾ വേറൊരു കളറായും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുളിഞ്ചിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു പുളിഞ്ചി തന്നെയാണ്. നമ്മളെ വീട്ടിലൊക്കെ ഉറക്കാപ്പുളിയൊക്കെ കേടുവന്ന് പോകാറല്ലേ പതിവ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയായ ഒരു പുളിഞ്ചിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അങ്ങനെ നമ്മുടെ ചിലവ് കുറഞ്ഞ നമ്മുടെ അടിപൊളി പുളിഞ്ചി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ലൂസിലാണെന്നുണ്ടെങ്കിൽ ചൂടാറി വരുമ്പോൾ നല്ല ടൈറ്റായിരിക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മളൊരു ചില്ലിൻ്റെ ബോട്ടിലാക്കി സൂക്ഷിച്ച് വെക്കാം. അങ്ങനെ നമ്മുടെ പുളിഞ്ചി ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്.
ഇപ്പോൾ കണ്ടില്ലേ, ചൂടാറിയപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടവും ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.